പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോർബിയിലെത്തി. ഹെലികോപ്റ്ററിൽ അപകടസ്ഥലം സന്ദർശിക്കുകയാണ് അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, 100 ആളുകളുടെ മരണം സംഭവിച്ചു. വലിയൊരു ദേശീയ ദുരന്തം തന്നെയാണ് സംഭവിച്ചത്. ഇനിയും മരണസംഖ്യ ഉയരാമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഈ അധികാരികളുടെ അല്ലെങ്കിൽ അധികൃതരുടെയൊക്കെ അലംഭാവം, നഗരസഭയുടെയും ഈ കരാർ കമ്പനിയുടെയൊക്കെ അലംഭാവത്തിൻ്റെ വാർത്തകളും പുറത്തു വരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ ഏത് തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്? പ്രധാനമന്ത്രി ഒരു 10 മിനിറ്റ് മുൻപാണ് മോർബിയിൽ എത്തിയത്. ആദ്യം അദ്ദേഹം ഹെലികോപ്റ്ററിൽ അപകട സ്ഥലം ഒരു പുഴയ്ക്ക് മുകളിലൂടെ സഞ്ചരിച്ച് കാര്യങ്ങൾ പരിശോധിച്ചു. അതിനുശേഷം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് അദ്ദേഹം നേരിട്ട് അപകട സ്ഥലത്തെത്തി കാര്യങ്ങൾ വിശകലനം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉണ്ടായിരുന്നു. ഇരുവരും എന്താണ് സംഭവിച്ചതെന്ന് പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ച് നൽകി. അതിനുശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ മോർബിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 14 പേരുമായി പ്രധാനമന്ത്രി സംസാരിക്കും. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ഔദ്യോഗികമായ വിവരം അത് സംബന്ധിച്ചില്ല. മാത്രവുമല്ല, പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് 2 തരത്തിലാണ് പ്രതികരണം. ഒന്ന്, സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം മോദിയുടെ വരവിനെതിരെയുണ്ട്. ഗോ ബാക്ക് മോദി എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആണ് ട്വിറ്ററിലൊക്കെ. എന്നാൽ മോദിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഹാഷ്ടാഗുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. മറ്റൊന്ന്, ഈ മോർബിയിലെ ആശുപത്രിയിൽ മോദി ഇന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നലെ അർദ്ധരാത്രി വരെ കാര്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതിനെതിരെയും വ്യാപകമായ വിമർശനമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോഷൂട്ടിനായി ഇവന്റ് മാനേജ്മെന്റ് നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി ഏതാണ്ട് 5 മിനിറ്റ് അകം തന്നെ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും. ശരി, അനൂപ് ദാസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോർബിയിലെത്തി. കഴിഞ്ഞ ദിവസം പാലത്തിൽ അപകടം നടന്ന് 100 പേർ മരിച്ച അപകട സ്ഥലം സന്ദർശിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിലെ എഞ്ചിനീയറിംഗ് വിസ്മയമെന്നാണ് മോർബി പാലത്തിനെ വിശേഷിപ്പിച്ചിരുന്നത്. അവിടെയാണ് ഇത്ര വലിയ അപകടം നടന്നത് എന്നത് വലിയ തരത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്.